നമസ്കാരം. വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. അതായത് വാരാണസിയിലെ ഒരു സിവിൽ കോടതിയിൽ ഉണ്ടായ ഒരു സിവിൽ സ്യൂട്ട്, മസ്ജിദ് ഈ പണിതിരിക്കുന്നത് അവിടെ വിശ്വപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തുകൊണ്ടാണ്. മസ്ജിദിനുള്ളിൽ ഹിന്ദു ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങളുണ്ട്, അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു സിവിൽ സ്യൂട്ടിൽ കോടതി മസ്ജിദിനുള്ളിൽ ഒരു വീഡിയോ സർവേ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഈ വീഡിയോ സർവേ വിവാദമായിരുന്നു. ഈ വീഡിയോ സർവേ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റി സുപ്രീം കോടതിക്ക് മുന്നിലെത്തുന്നത്. പക്ഷേ ഈ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ സർവേ അവസാനിച്ചു. അവിടെ ശിവലിംഗമടക്കമുള്ള വിഗ്രഹങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത പുറത്തു വന്നു. വീഡിയോ സഹിതം ആണ് പുറത്തു വന്നത്. കോടതി നിയോഗിച്ചിരുന്ന കോർട്ട് കമ്മീഷണർമാർ തന്നെ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായത്. അതായത് ഈ മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഈ സർവേ നടത്താനുള്ള കോടതി വിധി 1991 ആരാധനാലയങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമത്തിനെതിരാണ്. അതുകൊണ്ട് ഈ സർവേ സ്റ്റേ ചെയ്യണം, ഈ കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി പറഞ്ഞത് അവിടെ ശിവലിംഗം കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ശിവലിംഗം കണ്ടെത്തിയ മേഖലയെ സംരക്ഷിക്കണം, അവിടെ ഇനിയൊരു ഇടപെടലുണ്ടാകാത്ത വിധം ഈ ശിവലിംഗം ആരെങ്കിലും തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനിയൊരു ഇടപെടലുണ്ടാകാത്ത വിധം ആ ശിവലിംഗം കണ്ടെത്തിയ മേഖല സംരക്ഷിക്കണം. അതേസമയം മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്കുള്ള പ്രശ്നങ്ങൾ, ആരാധനാ സമയത്തു ആരാധനയ്ക്കുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയും അരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വീഡിയോ സർവേ സ്റ്റേ ചെയ്യാനോ പ്രദേശത്ത് ഇപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്താനോ സുപ്രീം കോടതി ഉത്തരവിട്ടില്ല. പകരം മെയ് 19 കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെ ഈ തർക്കപ്രദേശം സംരക്ഷിക്കാനായി അവിടുത്തെ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റിന്, ജില്ലാ മജിസ്ട്രേറ്റിന് സുപ്രീം കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഗ്യാൻ വാപി മസ്ജിദ് വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ ഈ ഗ്യാൻ വാപി മസ്ജിദുമായി ബന്ധപ്പെട്ട വീഡിയോ സർവേ 2-3 കൊണ്ട് പൂർത്തിയായിരുന്നു. വീഡിയോ സർവേക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ കോർട്ട് കമ്മീഷണർ അജയ് മിശ്രയ്ക്കെതിരെ ചില പരാതികൾ മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ പരാതികളുടെ അടിസ്ഥാനത്തിലല്ല ഈ ശിവലിംഗം കണ്ടെത്തിയ ഒരു വാർത്ത, അത് പൊതുജനങ്ങളിലേക്ക് വന്നു. അത് കോടതിയിലെത്തുന്നതിന് മുമ്പ് ഇക്കാര്യം പുറത്തായി. അതിൻ്റെ പേരിൽ കോടതി അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ട്, കോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കാനായി 2 സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും മലയാള മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് കണ്ടെത്തിയത് ശിവലിംഗമല്ല, മറിച്ച് അവിടെ ഒരു ഫൗണ്ടൈൻ ആയിരുന്നു എന്ന മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വാദം. ആ വാദത്തെയാണ് മലയാള മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതിൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഫൗണ്ടൈൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പൂന്തോട്ടങ്ങളിലോ മറ്റേതെങ്കിലും തുറസായ പ്രദേശങ്ങളിലോ ആണ് ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ്, മനോഹരമായ കാഴ്ചയാണ് എപ്പോഴും ഫൗണ്ടൈൻസ്. ഈ ഫൗണ്ടൈനുകൾ എവിടെയാണ് സ്ഥാപിക്കുക എന്ന് നമുക്കറിയാം. അതൊരിക്കലും പള്ളിക്കകത്തെ ഒരു മുറിയിൽ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഇത് ഫൗണ്ടൈൻ ആയാലും അത് ശിവലിംഗമായാലും കണ്ടെത്താനുള്ള, ശിവലിംഗം വളരെ പ്രാചീനകാലം വളരെ പഴക്കമുള്ള ഒരു വിഗ്രഹമായിരിക്കും, അത് കണ്ടെത്താൻ ആധുനിക ലോകത്ത് സംവിധാനങ്ങളുണ്ട്. എന്തായാലും കോടതിയുടെ നേതൃത്വത്തിൽ അത് കണ്ടെത്തട്ടെ. മലയാളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ മസ്ജിദ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ വാദത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ശിവലിംഗമല്ല, ഫൗണ്ടൈൻ എന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെ വൈകുന്നേരത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി അത് തീർച്ചയായും വ്യക്തമായിട്ടുണ്ട്, അവിടെ കണ്ടെത്തിയത് ശിവലിംഗമാണ് എന്ന്. ശിവലിംഗം അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സുപ്രീം കോടതി ആ ശിവലിംഗം സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുമായിരുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.